കുവൈത്ത് തീപിടുത്തത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമ്മൾ ഇനി പങ്കുവയ്ക്കാൻ പോകുന്നത്. കെ പി അഭിലാഷ് വീണ്ടും ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അഭിലാഷ്, ഈ മരണസംഖ്യ 49 തന്നെ തുടരുന്നു, കൂടുതൽ കാഷ്വാലിറ്റീസ് അങ്ങനെ അപകട വാർത്ത കൂടുതൽ വരുന്നില്ലല്ലോ അല്ലേ? എൽദോ, മരണസംഖ്യ ഇപ്പോൾ 49 എന്നത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ്. അപ്പോഴും നമ്മൾ സൂചിപ്പിച്ചതുപോലെ അത് ഉയരുവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല, അങ്ങനെ സംഭവിക്കരുത് എന്നാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ പോലും. കാരണം 50 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഇതിൽ 35 പേർക്ക് സാരമായ പരിക്കുണ്ട്, 5 പേരുടെ നില അതീവ ഗുരുതരം എന്നുള്ളതാണ്. വെന്റിലേറ്ററിൻ്റെ അടക്കം സഹായത്തോടെയാണ് ഈ 5 പേർ ഇപ്പോൾ ചികിത്സയിൽ ഉള്ളത്. അവർക്ക് ഏറ്റവും നല്ല ചികിത്സ നൽകും എന്ന് തന്നെയാണ് അധികൃതർ, കുവൈറ്റ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. കുവൈറ്റിലെ 5 ആശുപത്രികളിലായാണ് 50 പേർ ചികിത്സയിലുള്ളത്. അത് അദാൻ, ജുബൈർ, ഫർവാനിയ, സബ ജാസിർ എന്നിങ്ങനെ 5 ആശുപത്രികളിൽ ആണ് ഈ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഈ പരിക്കേറ്റവരിലും മലയാളികൾ ഉണ്ട് എന്നതാണ്, ഏതാണ്ട് 30 പേർ മലയാളികളാണ് എന്നതാണ് വീണ്ടും ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഈ ഗുരുതരമായി പരിക്കേറ്റവർ മലയാളികളുണ്ടോ എന്നതും വ്യക്തമല്ല. കുവൈറ്റ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടായിട്ടുള്ള മറ്റൊരു നടപടി എന്നത് ഈ ലേബർ ക്യാമ്പുകളിലെല്ലാം വ്യാപകമായ പരിശോധന ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെ താമസിക്കുന്ന ലേബർ ക്യാമ്പുകളിൽ ആണ് ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ വ്യാപകമായ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ നിയമലംഘനങ്ങൾ ലേബർ ക്യാമ്പുകളിൽ നടക്കുന്നുണ്ടോ, അനധികൃതമായ ആളുകളെ ലേബർ ക്യാമ്പുകളിൽ താമസിപ്പിക്കുന്നുണ്ടോ, ലേബർ ക്യാമ്പിന് ഉൾക്കൊള്ളാവുന്ന കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ ആളുകളെ താമസിപ്പിച്ചിട്ടുണ്ടോ എന്നിവയാണ് വളരെ പെട്ടെന്ന് പരിശോധിക്കുന്നത്. ഈ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് ഇത്തരത്തിൽ ഒരു വ്യാപക പരിശോധന അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒപ്പം ഈ അപകടത്തിൻ്റെ കാരണം എന്ത് എന്നത് സംബന്ധിച്ച് ഊർജിതമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന് ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം. എന്താണ് അപകട കാരണം എന്നത് സംബന്ധിച്ച് സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോഴും പോയിട്ടില്ല. ലഭിക്കുന്ന വിവരങ്ങൾ, പ്രാഥമികമായ വിവരങ്ങൾ അനുസരിച്ചാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണം എന്നത്. ഈ സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ ക്യാബിനിൽ നിന്നാണ് ഇത്തരം സ്ഫോടനമുണ്ടായത് എന്ന തരത്തിലുമുള്ള പ്രാഥമികമായ വിവരങ്ങൾ തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. അപ്പോഴും അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇനി അന്വേഷണ ഏജൻസികൾ കൃത്യമായി കണ്ടെത്തുമ്പോൾ മാത്രമാണ് നമുക്ക് സ്ഥിരീകരിക്കുന്ന വാർത്ത പുറത്തു വിടാൻ സാധിക്കുകയുള്ളൂ. എന്തോ ഇതിലേറ്റവും ആശങ്കയുണ്ടാക്കുന്നത് മലയാളികളുടെ എണ്ണം സംബന്ധിച്ച് തന്നെയാണ്. ഈ ക്യാമ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മലയാളികൾ ആയിരുന്നു എന്നാണ്. ശരണയിലേക്ക് ഒന്ന് പോവുകയാണ്. ശരണ്യ, അവിടെ പന്തളത്ത് സജു വർഗീസ് എന്ന അപകടത്തിൽ മരണം സംഭവിച്ച സജു വർഗീസിന്റെ വീടിന് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു.